ഭക്ഷണം എവിടെ പോയി? ഗണേഷ, എന്തിനാണ് ഇവരെ ഇങ്ങനെ കളിപ്പിക്കുന്നത്? എന്തിനാണ് ഇവരുടെ ഭക്ഷണം എല്ലാം എടുത്തു കഴിച്ചത്? ക്ഷമിക്കണം മതി, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. നല്ലത്, ഇത്തവണ ഞാൻ നിന്നെ വെറുതെ വിടുന്നു, പക്ഷെ അടുത്ത പ്രാവശ്യം വിടില്ല. ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഭക്ഷണം കൊടുത്തയക്കാം. നന്നായി വിശക്കുന്നു, ഒരു വഴി കണ്ടുപിടിക്കണം. ലഡു നല്ല രുചിയുണ്ടായിരുന്നു, എന്റെ വയറ് നിറഞ്ഞു. ഇനി നിങ്ങൾ സാവധാനം ഭക്ഷണം കഴിച്ചോളൂ. നന്ദി, എന്താണ് ഉണ്ടായത്? ഇത് വ്യോമാസുരനാണല്ലോ, എന്തൊരു ധിക്കാരമാണിത്! കൈലാസത്തെ ആക്രമിക്കുന്നു. അതെ, ശിവഭഗവാനും ഇവിടെ ഇല്ല, അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഗണേഷ്, അവൻ എവിടെയാണ്? അതെ, പ്രഭു അകത്താണുള്ളത്. ഗണേഷ്, മാതി, പരിക്കൊന്നും പറ്റിയില്ലല്ലോ? വ്യോമാസുര, നീ ഇവിടെ വന്ന് ധിക്കാരം കാണിച്ചിരിക്കുന്നു. നീ എന്റെ മാതാവിനെ നോവിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നന്ദി, നിങ്ങൾ മാതാശ്രീയെ സമാധാനിപ്പിക്കൂ, ഞാൻ ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വരാം. ബാലക, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്കറിയാം, പരമശിവൻ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കൈലാസത്തെ പിടിച്ചടക്കാൻ പോവുകയാണ്. വഴിയിൽ നിന്ന് മാറി നിൽക്ക്. നീ ഒരു ചെറു ബാലകനാണ്, എന്റെ മുന്നിൽ നീ വെറുമൊരു പുഴുവിനെ പോലെയാണ്. നിനക്കെന്നെ വധിക്കാൻ എങ്ങനെ സാധിക്കും? നീ എന്നെ വധിക്കുമോ? കാണട്ടെ, വധിക്ക്. നിനക്ക് കഴിയുമെങ്കിൽ എന്നെ വധിക്കാം, വാ. അയ്യോ വ്യോമോ, എന്താ, എന്തു പറ്റി? വ്യോമാസുര, എന്റെ ഭക്തന്മാർ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അതുടനെ അവർക്ക് കൊടുക്കും. പക്ഷേ ഉദ്ദേശം സത്യമായിരിക്കണം. നീ നല്ല ഉദ്ദേശത്തോടെ ചോദിച്ചിരിക്കുന്നു, അതിനാൽ ഞാൻ നിന്റെ ആഗ്രഹം തീർച്ചയായും പൂർത്തീകരിക്കും. തഥാസ്തു. വിശക്കുന്നുണ്ടല്ലേ, വാ, ഞാൻ നിനക്ക് മോദകം ഉണ്ടാക്കിയിട്ടുണ്ട്. മോദകം?
വില വളരെ കുറവാണ്. എന്താ എന്റെ അകം? നീ എന്താണ് പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നോട് ക്ഷമിക്കണം മാതേ, മഹാദേവൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അകമിന്റെ കൂടെ വരാൻ സാധിക്കാഞ്ഞത്. നീ വന്നത് വളരെ നന്നായി ഭഗം. ഇവൻ കുറച്ചു നേരമായി ഞാവും ഞാവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്താണ് ചെയ്യാൻ ഏൽപ്പിച്ചത്? മാതേ, ഞങ്ങൾ താഴെയുള്ള ഗ്രാമത്തിലേക്ക് പോവുകയാണ്. താങ്കൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറയൂ, തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്ന് തരാം. വേണ്ട, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വേഗം വരണം, എന്നാലും നമുക്കെല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കൂ. പിന്നെ നീ അകം വേഗം സംസാരിക്കാൻ പഠിക്കേ, എന്നാലും നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. മനസ്സിലായോ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എവിടെ പോയി? ആരെങ്കിലും ഉണ്ടോ? ഇവിടെയുള്ളവരെല്ലാവരും ഏതോ ആപത്തിൽ കുടുങ്ങിയിട്ടുണ്ടായിരിക്കും. നീ അവിടെ അന്വേഷിക്കേ, ഞാൻ കാട്ടിലെവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. അഗോ, എന്നെ രക്ഷിക്കേ, അഗോ എന്നെ രക്ഷിക്കേ. അകം, അതെ ശ്വാസം വിട്, എന്നിട്ട് പറ. അകം, നീ പോയി പകമെന്നെ വിളിച്ചോണ്ട് വാ. നീ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ നീ പറഞ്ഞു വരുന്നത്? തന്തി, പ്രിങ്കി, മൂഷിക, വരൂ. പകം ഏതോ ആപത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അകം, എഴുന്നേൽക്കൂ. നീ പകമിനെ അവസാനമായി എവിടെ വെച്ചാണ് കണ്ടതെന്ന് പറയൂ. നന്ദി, ബ്രിങ്കി, മൂഷിക, നിങ്ങൾ എല്ലാവരും വേറെ വേറെ ദിശയിലേക്ക് ചെന്ന് ഭഗവിനെ അന്വേഷിക്കൂ. അകം, നീ എന്റെ കൂടെ വാ. ബാലഗണേശ, ഇതൊക്കെ ചെയ്തിരിക്കുന്ന ആരാണെങ്കിലും ശരി, അവൻ വളരെ പൊക്കമുള്ളവനും ശക്തിമാനുമായിരിക്കണം. ഈ ഗ്രാമത്തിൽ ഒരൊറ്റ മനുഷ്യര് പോലും ഇല്ല പ്രഭു. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. അവൻ എന്നെ കൊന്നുകളയും, എന്നെ അവൻ കൊന്നുകളയും. അതാ ആ കുന്നിന്റെ പിറകിൽ ഇല്ല, അവൻ എന്നെ കൊന്നുകളയും. എന്നെ രക്ഷിക്കണം, രക്ഷിക്കൂ. ഇത് ചെയ്തത് ആരായിരുന്നാലും അവർ ആ കുന്നിന്റെ പുറകിലാണുള്ളത്. നമ്മൾ അവിടേക്ക് ചെല്ലണം, എന്നിട്ട് വിവരങ്ങളെല്ലാം ശേഖരിക്കണം. അവർ പാതാള ഭൈരവിയുടെ രാക്ഷസന്മാരാണ്. അവരെന്തിനാണ് എല്ലാവരെയും ബന്ധനസ്ഥരാക്കി കൊണ്ടുപോകുന്നത്? എനിക്ക് തോന്നുന്നത് ഇവരെ എല്ലാവരെയും ബലി കഴിക്കാൻ കൊണ്ടുപോകുകയാണെന്നാണ്. നോക്കൂ, പാതാള ഭൈരവിയുടെ രാക്ഷസന്മാർ വളരെ ശക്തിയുള്ളവരാണ്. എന്തൊക്കെയായിരുന്നാലും ശരി, നമ്മൾ അവരുടെ മുന്നിൽ സധൈര്യം പോരാടേണ്ടതാണ്. നന്ദി, താങ്കൾ തെക്ക് ഭാഗത്ത് നിന്ന് ആക്രമിക്കണം. ബ്രിങ്കി, നീ വടക്ക് നിന്ന്. പിന്നെ അകം, നീ കിഴക്ക് നിന്ന്. പ്രഭു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എപ്പ നോക്കിയാലും എന്നെയാണ് കുടുക്കിൽ അകപ്പെടുത്തുന്നത്. അത്രയും വലിയൊരു രാക്ഷസന്റെ മുന്നിൽ ചെല്ലാൻ
ഈ എന്നെയാണ് അയച്ചിരിക്കുന്നത്, അതും മുൻവാതിലിലൂടെ. ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് കേട്ടോ? ആരെങ്കിലും ഉണ്ടോ? സഹോദരന്മാരെ, ആരെങ്കിലും? ഓം ഹീം ഹ്രീം, ഓം ഹീം ഹ്രീം, ഓം ഹീം ഹ്രീം. നന്ദി, നിങ്ങളെ കണ്ടതെന്തായാലും നന്നായി. ഇത് അതിഭീകരമായൊരു സ്ഥലമാണ്. ഞാൻ എങ്ങനെയാണ് ജീവൻ രക്ഷപ്പെട്ടു വന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്റെ അമ്മേ, ഇത്രയും ഭീകരനായ രാക്ഷസനോ? നോക്കൂ രാക്ഷസ, വേണമെങ്കിൽ എനിക്ക് നിന്നെ അടിച്ചു പിടിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കി കാണാകും, അതല്ലെങ്കിൽ നീ സമ്മതിച്ചാൽ നിനക്ക് എല്ലാം സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായല്ലോ? പറ, നിനക്ക് അതിൽ ഏതാണ് ഇഷ്ടം? ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ എന്തെങ്കിലും നിന്റെ രൂപം കണ്ടിട്ടുണ്ടോ? 8 കൈകൾ, 4 മുഖങ്ങൾ, 8 കൊമ്പുകൾ. അല്ല, ഞാനത്. ഈ രൂപത്തിൽ ജീവിക്കാൻ നിനക്ക് എത്രമാത്രം കഷ്ടപ്പാടുകൾ ഉണ്ടാകും. എന്നിട്ടും നീ എന്തിനാണ് പാതാള ഭൈരവിയോടൊപ്പം താമസിക്കുന്നത്? അവൻ എപ്പോഴും സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. അവന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അവൻ നിന്നെ ഒരിക്കലും സഹായിക്കാൻ പോകുന്നില്ല. പക്ഷെ നീ ബാലഗണേഷിനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ അദ്ദേഹം നിനക്ക് തീർച്ചയായും മാപ്പ് തരും. നിന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഞങ്ങളെ ആരെങ്കിലും ഇവിടുന്ന് രക്ഷിക്കോ? ബാലഗണേഷ്, ഭഗം, നീ എല്ലാവരെയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. ആരാണ് ഇത്ര ധൈര്യം കാണിച്ചത്? എന്റെ മുന്നിലേക്ക് വാ. ആരാണ്? ആരാണത്? പാതാള ഭൈരവി, ഇവരെയെല്ലാം ഞാനാണ് വധിച്ചിരിക്കുന്നത്. ഇനി നീ ഇവിടെ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോയില്ലെങ്കിൽ ഇനി നിന്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ബാലഗണേഷ്, ബാലഗണേഷ്, ശിവന്റെ പുത്രൻ ബാലഗണേഷ്, എന്റെ ഭാഗ്യമാ മുന്നിലെത്തിയത്. ഞാൻ ബലഹീനരെയും പേടിത്തൊണ്ടന്മാരെയും ബലി കഴിക്കാറാണുള്ളത്. എന്നാൽ ഇപ്പോ ഞാൻ നിന്നെ ബലി കഴിക്കും. എന്നിട്ട് എല്ലാവരെക്കാളും അതീവ ശക്തിമാനായി തീരും. ഭൂമിയിലുള്ളവരെയും ദേവലോകവാസികളെയും കൈലാസത്തെയും ഞാൻ ഭരിക്കും. ഈ ഞാൻ എന്താ എന്താ, ഞാൻ നിങ്ങളെ എല്ലാവരെയും വിട്ടയക്കുമെന്ന് കരുതിയോ? ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലുന്നതാണ്. നീ കരുതുന്നുണ്ടായിരിക്കും വിശാലമായ എന്റെ രാക്ഷസ സൈന്യത്തെ കൊന്നതിന് ശേഷം എന്നെയും കൊല്ലാമെന്ന്, അല്ലേ? പിന്നെന്തിനാ മടിക്കുന്നത്? കൊല്ലെ, കൊല്ലെ, കൊല്ലാനല്ലേ പറഞ്ഞത്? എന്തു പറ്റി? പാതാള ഭൈരവി, എന്റെ ഭക്തന്മാർ പൂർണ്ണ മനസ്സോടെ എന്നോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതവർക്ക് സാധിച്ചു കൊടുക്കും. പക്ഷേ അവരുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം. നീ നല്ല ഉദ്ദേശത്തോടെയാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിന്റെ ആഗ്രഹം തീർച്ചയായും പൂർത്തീകരിച്ചു തരും. തഥാസ്തു. എന്താ മടിച്ചതൊക്കെ? ഇവരെയെല്ലാം കൊല്ലെ. ഇത്രയേറെ രാക്ഷസന്മാരോ? ഇവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രഭു.
ഇവരെ കൊന്നു തീർക്കണമെങ്കിൽ വൈകുന്നേരമാകും. അപ്പോഴേക്കും നമുക്ക് വിശപ്പ് സഹിക്കാനാവില്ല. അതിനെ കുറിച്ച് വിഷമിക്കണ്ട ബ്രങ്കി, ഞാൻ എല്ലാത്തിനും വഴിയുണ്ടാക്കാം. കൊള്ളാം കൊള്ളാം, ഇനിയാണ് ശരിയായ തമാശ. കൊല്ലിവരെ. ഇത്രയും നാൾ ഞാൻ ഇവർക്ക് ആജ്ഞ നൽകിയിരുന്നു, പക്ഷെ ഇന്ന് ഇവരെല്ലാവരും കൂടി എന്നെ ചവിട്ടി മെതിച്ചു. ബാലഗണേഷ്, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്റെ സൈനികർ തന്നെ നിന്നെ ഒരു നല്ല പാഠം പഠിപ്പിച്ചത് നന്നായി. ഇനി ബാക്കിയുള്ള ജോലി ഞാൻ തന്നെ പൂർത്തിയാക്കിക്കോളാം. നിന്നെ പാതാള ലോകത്തേക്ക് അയച്ച്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഭഗം. ബാലഗണേശൻ വിജയിക്കട്ടെ. പ്രിയേ, അങ്ങ് എങ്ങനെയാണ് അകത്തേക്ക് വന്നത്? നന്ദി അങ്ങയെ തടഞ്ഞില്ലേ? പ്രിയേ, അവൻ നമ്മുടെ ദാസനാണ്, നമ്മെ തടയാൻ അവൻ എങ്ങനെ ധൈര്യമുണ്ടാകും? ഞാൻ അവനെ കാവലിന് നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ ആജ്ഞയെ അവൻ ലംഘിക്കാൻ പാടില്ലായിരുന്നു. നാം താങ്കളുടെ പതിയാണ്, നമ്മെ തടയുന്നതിന്റെ കാരണം എന്താണ്? നന്ദി ചെയ്തതൊട്ടും ശരിയായില്ല. പക്ഷെ അവൻ എന്ത് ചെയ്യാനാ? സ്വാമിയുടെ ഭക്തനല്ലേ, അവന് തന്റെ സ്വാമിയെ തടയാനുള്ള ധൈര്യമുണ്ടാവില്ല. എനിക്ക് ബുദ്ധിശാലിയായ ഒരു ഗണത്തെയാണ് വേണ്ടത്. സാഹസികനായിരിക്കണം, എന്റെ ആജ്ഞ പാലിക്കുന്നവനുമാകണം. ഞാൻ തന്നെ അങ്ങനെയുള്ളൊരു ഗണത്തെ ഉണ്ടാക്കും. പുത്ര ഗണേശ. പറയൂ മാതെ. നോക്കു പുത്ര, ഞാൻ സ്നാനഗൃഹത്തിലേക്ക് പോവുകയാണ്. നീ ദ്വാരപാലകനായിരിക്കൂ. ഞാൻ പറയുന്നത് വരിക്കും ആരെയും അകത്തേക്ക് കടത്തരുത്. ആജ്ഞ പോലെ മാതെ. ഞാൻ ആരെയും അകത്ത് പ്രവേശിക്കാൻ അനുവദിക്കില്ല. മാതാശ്രീ പോയി വരൂ. ഉം
നിൽക്കൂ, ക്ഷമിച്ചാലും പ്രഭു അങ്ങ് അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. ചെറു ബാലക, നീ ആരാണ്? എന്തിനാണ് നമ്മുടെ വഴി തടയുന്നത്? ഞാൻ ഗൗരിപുത്രൻ ഗണേശനാണ്. ഞാൻ മാതാവിന്റെ ആജ്ഞ നിറവേറ്റുകയാണ്. മാതാശ്രീയുടെ ആജ്ഞ അനുസരിച്ച് അവർ പറയുന്നത് വരെ ആരെയും അകത്ത് കടക്കാൻ അനുവദിക്കുന്നതല്ല. ഗൗരിപുത്രനോ? എങ്കിൽ ഈ ആജ്ഞ നമുക്ക് വേണ്ടിയുള്ളതല്ല, കാരണം നാം ഗൗരീപതി ശിവശങ്കരനാണ്. വഴിയിൽ നിന്ന് മാറി നിൽക്കൂ ബാലക. ഒരിക്കലുമില്ല, മാതാശ്രീ ആജ്ഞാപിക്കുന്നത് വരെ ഞാൻ ആരെയും അകത്ത് കടക്കാൻ അനുവദിക്കില്ല. വാശി കാണിക്കരുത് ബാലക, വഴിയിൽ നിന്ന് മാറി നിൽക്കൂ. അത് അസാധ്യമാണ്. നോക്കൂ, നിനക്ക് നമ്മുടെ കോപത്തെ കുറിച്ച് അറിയില്ല. വഴി വിടൂ, അല്ലെങ്കിൽ പരിണാമം മോശമായിരിക്കും. പരിണാമ ഫലം എന്തായിരുന്നാലും, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു വന്നാലും ചന്ദ്രൻ തന്റെ മാർഗം മാറ്റിയാലും ഞാൻ എന്റെ കടമയിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. വിഡ്ഢിയായ ബാലക. വേണ്ട, ശാന്തൻ ശാന്തനാകു പ്രഭു. അനർത്ഥം, ഘോരമായ അനർത്ഥം. ഭഗവാൻ ശങ്കരൻ കോപിഷ്ഠനായി അനർത്ഥമുണ്ടാക്കാൻ പോകുന്നു. നാം അവരുടെ മധ്യേ ചെല്ലേണ്ടതാണ്. നിൽക്കോ. പുത്ര ഗണേശ, താങ്കൾ ഇതുപോലെ പിടിവാശി കാണിക്കാൻ പാടുള്ളതല്ല. ഞാനല്ല, പിതാശിയാണ് പിടിവാശി കാണിക്കുന്നത്. താങ്കൾ പിതാവിന്റെ ആജ്ഞ പാലിക്കേണ്ടതാണ്. വഴിയിൽ നിന്ന് മാറി നിൽക്കൂ. പിതാവിന്റെ ആജ്ഞ നിറവേറ്റണമെങ്കിൽ മാതാവിന്റെ ആജ്ഞ നിരസിക്കേണ്ടി വരും. മാതാവിന്റെ ആജ്ഞ എനിക്ക് ഒരിക്കലും ധിക്കരിക്കാനാവില്ല. പിടിവാശി കാണിക്കരുത്, മുതിർന്നവരുടെ വാക്ക് എപ്പോഴും പാലിക്കണം. പ്രധാനപ്പെട്ട സ്ഥാനം മാതാവിനാണ് നൽകുക. ഞാൻ ഇവിടെ നിന്ന് മാറില്ല. ഇവനെ യുക്തി കൊണ്ട് ഇവിടെ നിന്ന് മാറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ ഭഗവാൻ ശങ്കരന് കോപം വന്നാൽ അനർത്ഥമുണ്ടാവും. നോക്കു ബാലക, നാം പറയുന്നത് അനുസരിച്ചാൽ നാം നിനക്ക് സമ്മാനം. സമ്മാനം എന്ന മോഹം നൽകി എന്നെ വശീകരിക്കാൻ നോക്കുകയാണോ? അത് അങ്ങേക്ക് ഉചിതമായിരിക്കില്ല. നമ്മെ കോപിപ്പിക്കരുത് ബാലക, മാറി നിൽക്കൂ. ഇല്ലെങ്കിൽ എന്നെ പേടിപ്പിക്കുകയാണോ? പക്ഷേ ഞാൻ ഭയപ്പെടാൻ പോകുന്നില്ല. ഇവനെ വശത്താക്കണമെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും. താങ്കൾക്ക് ശിക്ഷ നൽകിയേ തീരൂ. അങ്ങെന്താണ് ഈ ചെയ്തത് പ്രാണനാഥ? സ്വന്തം പുത്രനെ വധിച്ചു അങ്ങ്. നിങ്ങൾ ദേവഗണങ്ങൾ എല്ലാവരും മൗനമായി നിന്ന് തമാശ കാണുകയായിരുന്നുവോ? ആർക്കും ഈ പാവം ബാലകന്റെ നേരെ ദയ തോന്നിയില്ലേ? എനിക്ക് എന്റെ പുത്രനെ തിരികെ വേണം, ജീവനോടെ. അങ്ങിവന് പ്രാണം ദാനം ചെയ്തേ തീരൂ, ഇല്ലെങ്കിൽ ഞാനും ഇവിടെ പ്രാണൻ ത്യജിക്കും. അതൊരിക്കലും സാധ്യമല്ല. നമ്മുടെ തൃശൂലം കൊണ്ടാണ് ശിരസ് വേറിട്ടിരിക്കുന്നത്. അത് വീണ്ടും ചേർക്കാൻ സാധ്യമല്ല. എങ്കിലൊരു ഉപായമേ ഉള്ളൂ. അങ്ങയുടെ തൃശൂലം കൊണ്ട് മുറിയാത്ത വേറെ ഏതെങ്കിലും ബാലകന്റെ ശിരസ് ബാലഗണേശന്റെ ശരീരത്തിൽ ചേർക്കാൻ സാധിക്കും. ചെല്ലു. ഉത്തരദിശയിലേക്ക് തല വെച്ചിരിക്കുന്ന ബാലകൻ, അവന്റെ മാതാവ് പുത്രന് വിപരീതമായി ഉറങ്ങുന്നുണ്ടാവണം. ആജ്ഞ പോലെ ആകട്ടെ പ്രഭു. വൈകാൻ പാടില്ല. നേരം വൈകിയാൽ ഇവനൊരിക്കലും ജീവൻ തിരിച്ചു കിട്ടില്ല. ഏയ് മഠന്മാരെ, എന്താണിത്? പ്രഭു, അങ്ങയുടെ ആജ്ഞ പ്രകാരം ഈ ബാലകനെയാണ് കിട്ടിയത്. ഞങ്ങൾ അവന്റെ ശിരസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ശിരസ്? ചിന്തിക്കാൻ സമയമില്ല വിഷ്ണുദേവ. ഈ ശിരസ് ചേർത്ത് ബാലഗണേശനെ ജീവിപ്പിക്കൂ. ഓം ഓം.
തിരിച്ചു കിട്ടി. നാം ഇവന് വരദാനം നൽകുന്നു. ജനങ്ങൾ യുഗായുഗങ്ങളായി ഇവനെ പൂജിക്കുന്നതാണ്. ഈ അത്ഭുത ബാലകൻ ഭൂമിയിൽ വസിക്കുന്നവർക്ക് നന്മ ചെയ്യും. നാം ഇവന് വരദാനം നൽകുന്നു. എന്ത് ശുഭകാര്യം നടക്കുമ്പോഴും ഏറ്റവും ആദ്യം ഗണേശനെ ആയിരിക്കും പൂജിക്കുക. ഈ ബാലകൻ വിദ്യയിലും ബുദ്ധിയിലും ശ്രേഷ്ഠനായിരിക്കും. എല്ലാ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഇവന്റെ പ്രതിഷ്ഠ സ്ഥാപിക്കുന്നതാണ്. ജനങ്ങൾ ലഡു നൈവേദ്യം ചെയ്യും. നമ്മുടെ പുത്രൻ അതീവ ബുദ്ധിശാലിയും ബലവാനുമായിരിക്കും. നാം ഇന്നു മുതൽ ഇവനെ നമ്മുടെ ഗണത്തിന്റെ സേനാധിപതിയാക്കുന്നതാണ്. പ്രഭു, അവിടെ മുകളിലേക്ക് നോക്കൂ, ലഡു അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് വളരെ ഉയരത്തിലാണ്. എന്തായത്? ഞാൻ നിങ്ങളുടെ പുറത്തു കയറി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. കയറോ. ബോധകം ഗണേഷ്, എന്താണ് ആ ശബ്ദം ബാലഗണേഷ? ഞാനൊന്നും ചെയ്തില്ല മതേ. ഈ മോദകം മൂഷികരാജനാണ് താഴെ വീഴ്ത്തിയത്. അവനാണ് മുകളിലേക്ക് കയറിയത്. എന്നെ നോക്കൂ മാതേ, എന്റെ കൈ പോലും അവിടെ എത്തില്ല. നിങ്ങൾ എന്നെ എന്തുമാത്രം വിഷമിപ്പിക്കുന്നു. രണ്ടെണ്ണമെങ്കിലും കിട്ടി. വികൃതി, എന്താണിത്? എന്ത് ചെയ്യാനാമാതെ, അവിടത്തേക്ക് അറിയില്ലേ ലഡു എനിക്ക് വളരെ ഇഷ്ടമാണെന്ന്. അതെയോ വികൃതി, കള്ളക്കുറുമ്പൻ. We'll be right back.
शंकर जी का डमरू बाजे, पार्वती का नंदन नाचे। शंकर जी का डमरू बाजे, पार्वती का नंदन नाचे, बर्फीले कैलाश शिखर पर जय गणेश की धूम। अजय हो, अजय हो, अजय हो, अजय हो, अजय हो। शंकर जी का डमरू बाजे, पार्वती का नंदन नाचे, बर्फीले कैलाश शिखर पर जय गणेश की धूम। मूषक गण सब भागे हैं सरपट, हो मन मोहक मन भावन नटकट, मूषक गण सब भागे हैं सरपट, विघ्न विनायक संकट मोचन, वक्र तुंड कजरारे लोचन, झूमे गाए बाल गणेश, भक्त जनों के कटे कलेश, इतना ज्यादा शोर, पार्वती आई उस ओर, डरकर माता उमा के आगे दुम दबाकर मूषक भागे, पर अपनी धुन में मस्त गजानन थिरक रहे हैं भूल के तनमन। ഗണേഷ്, എന്താണ് ഇവിടെ നടക്കുന്നത്? ശബ്ദമുണ്ടാക്കാതിരിക്കെ. നിനക്കറിയില്ലേ, പിതാശ്രീ ഇപ്പോൾ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തപസ്സിന് വിഘ്നം ഏർപ്പെടും. ആജ്ഞ പോലെ മാതേ. അദ്ദേഹത്തിന്റെ സാധനങ്ങളൊന്നും നശിപ്പിക്കരുത്, അദ്ദേഹത്തിന് വളരെ കോപം വരും. പ്രണാമം സ്വാമി. ചിരഞ്ജീവി ഭവ. ഞാൻ നിന്റെ പിതാവ് മഹാദേവനെ ദർശിക്കാൻ വന്നതാണ്. ക്ഷമിക്കണം മുനിവര്യ, അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്, അങ്ങേക്ക് അദ്ദേഹത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. ഞാൻ വളരെ അകലെ നിന്ന് ഒരു പ്രത്യേക കാര്യത്തിനായി വന്നതാണ്. അദ്ദേഹത്തെ ദർശിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അദ്ദേഹത്തിന് ധ്യാനത്തിന് ഭംഗമുണ്ടായാൽ അദ്ദേഹം കോപിക്കുന്നതാണ്. അങ്ങ് പിന്നീട് എപ്പോഴെങ്കിലും വന്നാലും. നീ എന്നെ അപമാനിക്കുകയാണ് ബാലക. ഞാൻ തീർച്ചയായും മഹാദേവനെ ദർശിക്കുന്നതായിരിക്കും. അത് സാധ്യമല്ല മുനിവര്യ. ധിക്കാരിയായ ബാലക, നിനക്ക് പരശുരാമന്റെ ക്രോധത്തെ കുറിച്ച് അറിയില്ല. ഞാൻ ഭീഷണിയെ ഭയപ്പെടുകയില്ല മുനിവര്യ, അങ്ങ് തിരികെ പോകുന്നതായിരിക്കും ഉചിതം. ഘോരമായ അപമാനം! ഇന്നുവരെ ദേവന്മാർക്ക് പോലും എന്റെ മാർഗം തടസ്സപ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അങ്ങയുടെ അഹങ്കാരത്തെ നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട്. മുന്നോട്ട് വരാൻ പാടില്ല. ഹ്മ് ഹ് 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 ഹ്
നീ വലിയ സാഹസക്കാരനാണല്ലോ ബാലക, ഇപ്പോൾ എന്റെ പ്രഹരം ഏറ്റുവാങ്ങൂ. പ്രഭു, ഇത് ശിവഭഗവാന്റെ ആയുധമാണ്. ക്ഷമിച്ചാലും മഹാദേവ, ക്ഷമിച്ചാലും. കോപം കൊണ്ട് എനിക്ക് വലിയൊരു തെറ്റ് പറ്റിപ്പോയി. ഇത്രയും കോപമോ? അങ്ങൊരു താപസിയാണ്, ഒന്നും അറിയാത്ത ബാലകരെ പ്രഹരിക്കുവാനാണോ വരം വാങ്ങിയിരിക്കുന്നത്? മാതേ പാർവതി, മാപ്പ് നൽകിയാലും കോപം കാരണമാണ് ഞാൻ ഈ അപരാധം ചെയ്തു പോയത്. ക്ഷമിക്കണം മാതേ, ക്ഷമിക്കണം. അങ്ങ് ക്ഷമയാചിക്കുന്നത് കൊണ്ട് എന്റെ പുത്രന്റെ ദന്തം ഒന്നും ചേർക്കാനാവില്ല. ഒന്നും ചേർക്കാൻ സാധ്യമല്ല മാതേ, പക്ഷെ മുറിഞ്ഞുപോയ ഈ ദന്തം വ്യർത്ഥമാവുകയുമില്ല. ബാലഗണേഷ് ഈ മുറിഞ്ഞ ദന്തം കൊണ്ട് പല മഹാകാര്യങ്ങൾ ചെയ്യുന്നതുമാണ്. അദ്ദേഹത്തെ ത്രിലോകങ്ങളും പ്രശംസിക്കുന്നതായിരിക്കും. കൂടാതെ അദ്ദേഹം ഏകദന്തൻ എന്ന പേരിൽ അറിയപ്പെടുന്നതുമാണ്. ഏകദന്തനായ ഈ ബാലഗണേഷിന് കോടാനുകോടി പ്രണാമം മാതേ, കോടിക്കോടി പ്രണാമം. മുഷിക, നന്ദി, ബ്രിങ്കി, അഗ്ഗം, ബഗ്ഗം, എല്ലാവരും എല്ലാ ശക്തിയും ഉപയോഗിച്ചോടു. വിജയിക്കുന്നവർക്ക് ഞാൻ ദിവസവും 5 ലഡു വീതം തരുന്നതാണ്. ഓടു. നിനക്ക് പരുക്കൊന്നും പറ്റിയില്ലല്ലോ അകം. ഇവര് രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ വളരെ സ്നേഹത്തോടെയാണ് ഇരിക്കാറ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ഇവരെ എന്റെ കയ്യിൽ ഒതുക്കിയിരിക്കുന്നു. നീ ചെയ്തത് ഒട്ടും ശരിയല്ല ദുഷ്ടാസുര. ഇതിന്റെ പരിണാമ ഫലം നീ അനുഭവിച്ചേ തീരൂ. പരിണാമം? എന്ത് പരിണാമം? അത് നിനക്ക് ഭഗം പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞു പോകും. എന്റെ ദേഹത്തെത്തി. ശാന്തനാകൂ ഭഗം, ശാന്തനാകൂ. പ്രഭോ, ഭഗം അകത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്തുകൊണ്ടാണ് കോപിക്കുന്നത്? അതിന് പുറകിലൊരു കഥയുണ്ട്. അഗ്ഗവും ഭഗവും ചെറുപ്പം മുതലേ വളരെ നല്ല സുഹൃത്തുക്കളാണ്. രണ്ടുപേരുടെയും മാതാപിതാക്കൾ ശിവഭഗവാന്റെ വളരെ വലിയ ഭക്തരാണ്. ഓം നമഃ ശിവായ.
അവിടെ നിൽക്ക് വികൃതികളെ, അവിടെ നിൽക്ക്. എടാ നിങ്ങളോടാ പറഞ്ഞ നിൽക്കാൻ, അവിടെ നിൽക്ക്. ആഹാ, ഫലങ്ങൾ കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നു കൂട്ടുകാരാ. എന്തിനാണ് നമ്മൾ നോക്കി നിൽക്കുന്നത്? തുടങ്ങാം. ഇനി നീ നിന്റെ വേല ആരംഭിച്ചോ. അഗവും ഭഗവും അവരുടെ ശക്തികൾ ഉപയോഗിച്ച് വളരെ സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവരുടെ മാതാപിതാക്കൾക്കിടയിൽ മഹാദേവനോടുള്ള ഭക്തിയെ കുറിച്ചുള്ള മത്സരമുണ്ടായി. അങ്ങനെ ആ രണ്ടു കുടുംബങ്ങളും വളരെ വലിയ ശത്രുക്കളായി മാറി. മാത്രമല്ല, രണ്ടുപേരുടെയും മാതാപിതാക്കൾ ആ രണ്ടു കുട്ടികളുടെയും മനസ്സിൽ തമ്മിൽ തമ്മിൽ വെറുപ്പും വിദ്വേഷവും വളർത്തിക്കൊണ്ടിരുന്നു. പറ, അവനോട് ഇനി കൂട്ടുകൂടില്ലല്ലോ. ശരി പിതാശ്രീ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇനി ഒരിക്കലും നീ ആ ഭഗവനെ കാണാൻ പോകരുത്. ശരി. നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഭഗം. ഞാൻ സന്ധ്യയാവുമ്പോൾ മൈതാനത്തിലേക്ക് വരാം. നീ അവിടെ എന്നെ കാണാൻ വരില്ലേ? നിന്റെ പിതാശ്രീ ചെയ്തത് ഒട്ടും ശരിയായില്ല അകം. അദ്ദേഹം എന്റെ പിതാശ്രീയേക്കാൾ വലിയ ശിവഭക്തനല്ല. നമ്മൾ ഇനി തമ്മിൽ കാണാൻ പാടില്ല. അതിനിടയ്ക്ക് അസുരന്മാരുടെ സൈന്യം ആ ഗ്രാമത്തെ ആക്രമിക്കുകയുണ്ടായി. അസുരന്മാരുടെ സൈന്യം ആക്രമണം നടത്തിയെന്നോ? പിന്നെ എന്തുണ്ടായി പ്രഭു? നാല് ഭാഗത്തു നിന്നും രക്ഷിക്കണേ എന്ന ആർത്തനാദം മുഴങ്ങി. അവിടെ തന്നെ നിൽക്കാകാം. എന്റെ അടുത്തേക്ക് വരാൻ പാടില്ല. നീ ആരാണെന്ന് എനിക്ക് അറിയില്ല. ഭഗം കേൾക്കൂ. ബഗം, നീ പേടിക്കണ്ട ബഗം, ഞാൻ എത്തിക്കഴിഞ്ഞു. വാ. ഞാൻ നിന്നെ അകറ്റി നിർത്തിയിട്ടും നീ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ? എന്തുകൊണ്ടാണ് ആകം? കാരണം നീ നീ എന്റെ സുഹൃത്താണ്. വേണ്ട.
വേണ്ട. അകം, നീ വിഷമിക്കാതിരിക്കെ, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അകം, നിനക്കൊന്നും പറ്റില്ലല്ലോ. പരിക്കേറ്റ അകമിനെ ഭഗം വൈദ്യരുടെ അടുത്തെത്തിച്ചു. അവിടെ അകം ഒരു മാസത്തോളം ചികിത്സയിലായിരുന്നു. ആ ഒരു മാസം രാത്രിയും പകലും ഭഗം അകമിനെ പരിപാലിച്ചു. അകം പറഞ്ഞ ഓരോ വാക്കുകളുടെയും അർത്ഥം ഭഗം നന്നായി ഗ്രഹിച്ചു. അതിന്റെ ഫലമായി ഭഗം അകമിന്റെ പുതിയ ഭാഷ പഠിച്ചു. എന്നോട് ക്ഷമിക്കണം അകം, ഞാൻ കാരണമാണ് നീ ഗതിയിലായത്. ഇപ്രകാരം അകമിന്റെ നിസ്വാർത്ഥമായ സ്നേഹം മനസ്സിലാക്കിയ ഭഗം ആത്മീയ രൂപത്തിൽ അവനുമായി ഒന്നു ചേർന്നു. അന്നു മുതൽ അകമിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഭഗം വളരെയധികം കോപിക്കുന്നു. ഇവരുടെ ഈ ദുഃഖകരമായ കഥ കേട്ടതിന് ശേഷം ഞങ്ങളുടെ മനസ്സിലും മാറ്റമുണ്ടായിരിക്കുന്നു പ്രഭു. അത്തരം ഒരു അനുഭവം ഉണ്ടാകേണ്ട ആവശ്യമില്ല മൂഷിക. കൂട്ടുകാരുടെ ചിരിയും കളിയും കൂട്ടുകെട്ടിന് കൂടുതൽ ബലം നൽകുന്നതാണ്. അങ്ങ് പറയുന്നത് വാസ്തവമാണ് പ്രഭു. എന്നാൽ ഞങ്ങൾ അകമിനോടും ഭഗമിനോടും മാപ്പ് ചോദിക്കേണ്ടതാണ് പ്രഭു. അപ്പോഴേ ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമം മാറൂ പ്രഭു. ഇതാ അവർ രണ്ടുപേരും വന്നു കഴിഞ്ഞു. ക്ഷമ ചോദിച്ചോളൂ. ഇതോ പിടിച്ചോ. നല്ല രസമുണ്ട് ഇപ്പൊ കാണാൻ. വേണ്ട, നീ വെറുതെ നന്ദിയെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. നിനക്കറിയാമല്ലോ നന്ദിക്ക് ദേഷ്യം വന്നാൽ പിന്നെ. അടങ്ങൂ നന്ദി, അടങ്ങൂ. ഇതാ പിടിച്ചോ. ഇന്ന് നല്ല രസമായിരിക്കുന്നു. വരൂ, നമുക്കിനി കുളിക്കാം. പക്ഷേ പ്രഭു, നദിയിലെ വെള്ളത്തിന് ഇപ്പോ നല്ല തണുപ്പുണ്ടായിരിക്കില്ലേ? അതിനെന്താ, തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാ കൂടുതൽ രസം. പക്ഷെ കണ്ടില്ലേ, എന്റെ ദേഹത്ത് അഴുക്കൊന്നുമില്ലല്ലോ. സന്തോഷമായോ?
അകം, നീ പറഞ്ഞത് ശരിയാണ്. ഇനി നമ്മുടെ മൂഷിക മഹാരാജാവ് കുളിച്ചേ പറ്റോ? പ്രഭു, വന്നാലും എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. മാതാശ്രീയുടെ കൈകൊണ്ടുണ്ടാക്കിയ മോദകം കഴിക്കാം. ഒന്ന് വേഗം വരൂ. മുഷിക, നിൽക്കൂ, ഞങ്ങൾ എല്ലാവരും വരുന്നു. നീ എന്തിനാ ഇത്രയും ധൃതി കാണിക്കുന്നത്? പ്രഭു, മൂഷികിന് നീന്താൻ അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സൂത്രം പ്രയോഗിക്കുന്നത്. പ്രഭു, ഇത് കൈലാസ പർവ്വതത്തിലെ പവിത്രമായ നദിയാണ്. ഇതിനെ മലിനമാക്കി നീ മഹാ അപരാധം ചെയ്തിരിക്കുന്നു. വേഗം ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അതികഠിനമായ ഫലം നീ അനുഭവിക്കേണ്ടി വരും. ബാലക, ഒരുപക്ഷെ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലായിരിക്കാം. എന്റെ ശക്തി എന്താണെന്നും അറിയില്ല. നിന്നെ എനിക്ക് ഒരു ക്ഷണം കൊണ്ട് വധിക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ നിന്ന് പോകാൻ വന്നതല്ല, കൈലാസത്തെ കീഴടക്കാൻ വേണ്ടി വന്നതാണ്. അഥവാ നീ ഈ നദിയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇതിനകം ശിവനെയും മറ്റുള്ളവരെയും ബന്ധനസ്ഥരാക്കി കൈലാസത്തെ കീഴടക്കുമായിരുന്നു. മത്സ്യാസുരാ! ഹേ ബാലക, എന്തിനാണ് ഇത്രമാത്രം കോപിക്കുന്നത്? നീ ആരാണെന്ന് പറയാണ്. ബാലഗണേഷ്! ഗണേഷ്, പ്രഭു, പ്രഭു, അങ്ങ് എവിടെയാണ്? ഞാൻ അങ്ങേ അന്വേഷിക്കാൻ ഇതാ വരികയാണ്. മൂഷിക, നിന്നെ പോലെ ഒരു മിത്രത്തിനും ബാലഗണേശിന്റെ ആരാധകനും എന്റെ കോടാനകോടി പ്രണാമം. നിനക്ക് നീന്താൻ അറിയില്ലെന്നുള്ള ബോധമുണ്ടെങ്കിലും സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ നീ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയില്ലേ? നീയാണ് ശരിയായ ഭക്തൻ. നീ വിഷമിക്കേണ്ട മൂഷിക. പക്ഷെ മാതാവേ, അവിടുന്ന് ആ രാക്ഷസനെ കണ്ടിട്ടില്ല. ആ രാക്ഷസൻ ഉഗ്രരൂപിയും ശക്തിശാലിയുമായിരുന്നു. അതെയോ? എങ്കിൽ നമ്മുടെ ഗണേശന് എന്താണ് കുറവ്? അവനും മഹാശക്തിശാലിയാണ്.
സംഭവിച്ചിട്ടില്ല മാതേ, എനിക്കൊരു കുഴപ്പവുമില്ല. ഓ, നീ ഇത്രയും സമയം വെള്ളത്തിനടിയിൽ എന്ത് ചെയ്യുകയായിരുന്നു? ഞാനോ, ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിച്ച് രസിക്കുകയായിരുന്നു.